നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. വാർത്തകൾ വാസ്തവങ്ങളുടെ ഒരു സ്പെഷ്യൽ എഡിഷനാണ് ഇത്. മണിപ്പൂർ കലാപം ആരംഭിച്ചിട്ട് ഇന്നലെ മെയ് 3 ഒരു വർഷം തികയുകയാണ്. ഇപ്പോഴും കലാപം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അശാന്തമാണ് ആ മേഖല. മണിപ്പൂർ കലാപം, അതിൻ്റെ പശ്ചാത്തലം, അതിലൂടെ ഒരു അതിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടം മാത്രമാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഒരു വർഷമായിട്ടും തുടരുന്നു, ഏതാണ്ട് 200-ലധികം ജനങ്ങൾ ഇതിനോടകം കൊല ചെയ്യപ്പെട്ടു, 6000-ത്തോളം കുടുംബങ്ങൾ സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ. അതൊക്കെ നമ്മൾ സ്വയം നമ്മൾ ആ സ്ഥാനത്ത് അത്രയൊരു പ്രദേശത്താകുമ്പോൾ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കുക. ഇപ്പോഴും ആ അശാന്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അവിടെ ഏകദേശം 34 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. ജനസംഖ്യയിൽ 3 വിഭാഗത്തിൽപ്പെട്ട, 3 വംശീയതയിൽപ്പെട്ട ആൾക്കാരാണ്: മെയ്തി, കുക്കി, നാഗ. ഇതിൽ മെയ്തി വിഭാഗം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരാണ് 50% അധികവും, ഏതാണ്ട് 53% മണിപ്പൂരിന്റെ ജനസംഖ്യയിൽ മെയ്തി വിഭാഗക്കാരാണ്. കുക്കി നാഗ വിഭാഗക്കാരിൽ പ്രധാനമായിട്ടും ഉള്ളത് ക്രിസ്ത്യാനികളാണ്. അവര് ST ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എന്ന് മാത്രമല്ല, ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മ്യാൻമാറുമായി അവർ ഗോത്രീയ ബന്ധമുണ്ട്. ഒരേ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതിൻ്റെയൊക്കെ പേര് അതൊക്കെ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമാണ്. ജനസംഖ്യയിൽ 53% വരുന്ന മെയ്തി വിഭാഗക്കാർ അധിവസിക്കുന്നത് മണിപ്പൂരിന്റെ 10% വിസ്തൃതിയുള്ള നഗരപ്രദേശം ഇംഫാൽ, തലസ്ഥാന നഗരമായ ഇംഫാലിലാണ്. കുക്കികളും നാഗകളും താമസിക്കുന്നത് വനത്തിന്റെ ഓരപ്രദേശങ്ങളിലാണ്, വനപ്രദേശങ്ങളിലാണ്, അതിന്റെ താഴ്വാരങ്ങളിലാണ്, വനത്തിന്റെ താഴ്വാര പ്രദേശങ്ങളിലാണ്. ഇവർ തമ്മിലുള്ള സംഘർഷം അവിടെ സാധാരണമാണ്. പക്ഷെ ഇതേപോലുള്ള വംശീയ കലാപം, എങ്ങനെ ഒരു ഭരണകൂടം കൂടി പിന്തുണ കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഒരു വർഷമായി നീണ്ടു നിൽക്കുന്ന കാലങ്ങളായുള്ള അസ്വസ്ഥതകളെല്ലാം കൂടി ഉറഞ്ഞുകൂടി അത് എല്ലാ ദംഷ്ട്രകളും വിരിച്ച് പുറത്തു വരേണ്ടത് ഭരണകൂടങ്ങളുടെ ആവശ്യങ്ങളായപ്പോഴാണ്, ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ കലാപമായി അത് മാറിയത്. നമ്മൾ പറഞ്ഞു, കുക്കി വിഭാഗക്കാർ വംശീയമായും മ്യാൻമാറുമായി ബന്ധമുള്ള ഗോത്രങ്ങളൊക്കെ ഉള്ളവരാണ്. അവരുടെ ആൾക്കാർ വനഭൂമിയിൽ വന്ന് താമസിക്കുന്നു എന്ന പരാതി വർഷങ്ങളായിട്ടുണ്ട്, കുടിയേറ്റക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ പ്രശ്നം കഴിഞ്ഞ 2023 മെയ്യിൽ ഇത് ആരംഭിക്കുന്നത് കുക്കി മേഖലയായ ചുരാചന്ദ്പൂരിൽ. അവിടെ ഒരു വലിയ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു ആദിവാസി ഐക്യദാർഢ്യ മാർച്ച് നടന്നു. അതിലെ ആ മാർച്ചിൽ ഉണ്ടായ സംഘർഷം, മെയ്തി വിഭാഗക്കാരെ അതിനെ തടയുകയും അവിടെ ഉണ്ടായ സംഘർഷത്തിൽ, ബിഷ്ണുപൂരിൽ വെച്ചാണ് സംഘർഷം ഉണ്ടാകുന്നത്, ചുരാചന്ദ്പൂർ ബിഷ്ണുപൂർ അതിർത്തി മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷത്തിൽ ഏകദേശം ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി വളരെയധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ഒക്കെ സംഭവിച്ച ഒരു സാധാരണ തുടക്കം ഈ സംഗതിയുടെ തുടക്കം, അതിന് വഴിയൊരുക്കുന്ന തുടക്കത്തിൽ ഉള്ള സംഭവം ഇതാണ്. പിന്നീട് ഇതെല്ലാ മേഖലകളിലേക്കും, ഇംഫാല്, മറ്റ് അതിർത്തി പ്രദേശങ്ങള്,
എല്ലാ മേഖലകളിലേക്കും ഈ സംഘർഷം വ്യാപിക്കുകയാണ് ഉള്ളത്. മെയ്ത്തി ലീപൂൺ, ആരാംബായ് തെങ്കോൽ എന്നീ സംഘടനയുടെ പ്രവർത്തകർ, അത് മെയ്ത്തി സംഘടനകളാണ്, അവര് ആസൂത്രിതമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുക്കികളുടെ വിദ്യാർത്ഥി യൂണിയന്റെ മാർച്ചിനെ തുടർന്ന് വനപ്രദേശങ്ങളിലേക്ക് പോയി ആസൂത്രിതമായി ആക്രമണങ്ങൾ, കുക്കികളുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ, അവരുടെ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം അടിച്ചു തകർക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സംഘർഷം തടയുന്നതിൽ ബി ജെ പിയുടെ സർക്കാർ, അതായത് കേന്ദ്രം ഭരിക്കുന്നതും ബി ജെ പി, മണിപ്പൂർ ഭരിക്കുന്നതും ബി ജെ പി, ഇരട്ട എഞ്ചിൻ. അവർ പറഞ്ഞ ഇരട്ട എഞ്ചിൻ ആണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി ഭരിക്കുമ്പോൾ, ഇരട്ട എഞ്ചിൻ വരുമ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്നാണ്. പക്ഷെ ഇവരതിൽ ഈ സംഘർഷം ഇല്ലാതാക്കി തീർക്കുന്നതിൽ പരിപൂർണമായി പരാജയപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി സർക്കാർ 2014 വന്ന അതേ ഭാവത്തിലല്ല 2019 വന്നത്. 2019 ശേഷം യാതൊരു മറയുമില്ലാത്ത വർഗീയതയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നത് പോലെ ഈ മണിപ്പൂരിലും രണ്ടാമത്തെ പ്രാവശ്യമാണ് അവിടെ ഈ ബീരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുന്നത്. രണ്ടാമത് വന്നപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അതുവരെയുള്ള എല്ലാ ആ ജനാധിപത്യ സ്വഭാവങ്ങളും മതേതര മൂല്യങ്ങളും എല്ലാവരെയും ഒരേപോലെ കാണുന്ന കാഴ്ചപ്പാടും ഒക്കെ മാറ്റിവെച്ച് കേന്ദ്രത്തിൽ എങ്ങനെ മോദി സർക്കാർ രണ്ടാം മുഖം കാണിച്ചോ അതേ രീതിയിലാണ് ഈ ബീരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എത്തിയതോടെ അവിടെ വർഗീയ വംശീയ പ്രശ്നങ്ങളുടെ കനലുകൾ ആളിക്കത്താനായിട്ട് തുടങ്ങിയത്. അദ്ദേഹം ബീരേൻ സിംഗ് തന്റെ തീവ്ര മെയ്ത്തി സ്വഭാവം, അദ്ദേഹം മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ടതാണ്, അവരോടുള്ള ആ തീവ്രമായിട്ടുള്ള അവരോടുള്ള ആ അനുഭാവം പുറത്തെടുത്തു എന്നതാണ് പ്രശ്നം. കുക്കികൾക്കെതിരെ വ്യാപകമായി പലതരത്തിൽ അവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന, അവരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന പല സംഗതികളും വളരെ പെട്ടെന്ന് ആരംഭിക്കുകയാണ്. അവർക്കിടയിൽ തീവ്രവാദം ഉണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, മെയ്ത്തി വിഭാഗക്കാർക്ക് ഈ കലാപത്തിൽ അവർ പോലീസ് സ്റ്റേഷനൊക്കെ ആക്രമിച്ച് തോക്കുകളും ആയുധങ്ങളും ഒക്കെ കവർന്നെടുക്കുകയാണ്. അപ്പോഴെല്ലാം സർക്കാർ അത് മൗന അനുവാദം കൊടുത്തിരിക്കുകയാണ്. ജില്ലയുടെ അതിർത്തികൾ പുനർനിർമ്മിച്ചു, കുക്കികളുടെ പല മേഖലയും മെയ്ത്തി മേഖലയിലേക്ക് ഉൾപ്പെടുത്തി. ഇതൊക്കെ കുക്കി വിഭാഗങ്ങൾക്കിടയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. സംരക്ഷിത വനപ്രദേശം എന്ന രീതിയിൽ കുക്കികളെ വനത്തിനുള്ളിൽ നിന്നും കുടിയിറക്കി, അവർ അവിടെയെല്ലാം കുടിയേറ്റക്കാരാണ്, മറ്റ് മ്യാൻമാറിൽ നിന്നും മറ്റും വന്ന ആൾക്കാർ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ സംരക്ഷിത വനമേഖലയാക്കി അവരെ അവിടുന്ന് ഇറക്കി. ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ അസ്വസ്ഥത കുക്കികൾക്കിടയിൽ, നാഗകർക്കിടയിലൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ അവസരത്തിൽ തന്നെയാണ് മെയ്ത്തികളെ ST പട്ടികയിൽ ഉൾപ്പെടുത്താൻ മാർച്ച് 27 ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. എരിതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണ്. പൊതുവെ വളരെ അസ്വസ്ഥമായ അവസ്ഥയിൽ കുക്കികൾ നിലനിൽക്കുന്ന ഒരു അവസരത്തിലാണ് അവർക്കുള്ള അവകാശം മെയ്ത്തി വിഭാഗങ്ങൾ കൂടി കൊടുക്കുന്നു, അവരെ ST വിഭാഗത്തിലൂടെ ഉൾപ്പെടുത്തുന്നു എന്നുള്ള ഹൈക്കോടതി വിധി വരുന്നത്. ഇതോടെയാണ് കാര്യങ്ങളാകെ മാറി മറിഞ്ഞത്. എന്നാൽ ഇതിലെ ഈ വിഷയത്തിലെ വേഗത്തിലുള്ള ഒരു ഇടപെടിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വളരെ കുറ്റകരമായിട്ടുള്ള താമസം വരുത്തുകയുണ്ടായി. പൂർണ്ണമായും തെറ്റെന്ന ഇത് പിന്നെ ഹൈക്കോടതി വിധി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് മെയ് 17, അതായത് മെയ് 3 കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്, മെയ് 17 ഈ ഹൈക്കോടതി വിധി തള്ളുകയുണ്ടായി. സുപ്രീം കോടതി ഉത്തരവ് തള്ളിക്കളയുകയുണ്ടായി. പക്ഷേ അപ്പോഴത്തേക്കും 17 ആയി. ഇത് വളരെ പെട്ടെന്ന് ഇടപെടാവുന്ന ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ഈ കലാപം ബാധിച്ചു എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടായില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നും നടത്തുകയും ഉണ്ടായിട്ടില്ല. ഈ ഏറ്റുമുട്ടൽ ഇതേ രീതിയിൽ വളരെ തീവ്രമായി ഒരു വിഭാഗത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ബിരേൻ സർക്കാർ ഇത്തരത്തിൽ നീക്കം നടത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ, ബിരേൻ സിംഗ് സർക്കാരിന്റെ ഈ നീക്കം അറിഞ്ഞപ്പോൾ തന്നെ മോദി സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് ഈ മണിപ്പൂർ സർക്കാരിനെ പിരിച്ചുവിടാമായിരുന്നു. അതല്ലാത്ത എത്രയോ നിസ്സാര പ്രശ്നങ്ങളുടെ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ അതിക്രമങ്ങൾ നടത്തുന്ന കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വളരെ വലിയ വംശീയ കലാപം, ഒരു വംശീയ കലാപം എന്ന് പറയുന്ന രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടും ഈ സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതിന് കാരണം അവരുടെ സംഘപരിവാർ RSS ബന്ധമാണ്. RSSന്റെ പിന്തുണയോടെയാണ് ഈ ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്.
അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനുള്ള വിശ്വാസം കുക്കികൾക്കും ക്രൈസ്തവർക്കും പൂർണ്ണമായും നഷ്ടപ്പെടാനായിട്ട് ഇത് ഇടയാക്കി. അതാണ് പ്രധാനപ്പെട്ട കാരണം. കുക്കികളൊക്കെ ഉൾപ്പെടുന്ന കുന്നിന്റെ മേഖല, അവിടെ വസ്തുവിനൊന്നും വലിയ വിലയില്ല, മലമ്പ്രദേശമാണ്. പിന്നെ മെയ്റ്റികൾ താമസിക്കുന്നത് താഴ്വരയുമാണ്. അങ്ങനെ രണ്ട് തരത്തിൽ വിഭജിക്കപ്പെട്ടു. ഒരു അതിർത്തികൾ നിർണ്ണയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ക്രമസമാധാന ഒക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഭൂരിപക്ഷവും മെയ്റ്റി വിഭാഗക്കാരാണ്. അവർക്ക് പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചും പോലീസിന്റെ പിന്തുണയുണ്ട്, ആയുധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇംഫാൽ താഴ്വരയിൽ നിന്ന് കുക്കികളെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ചെയ്തത്. അവർക്കൊക്കെ വീട് വിട്ട് പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിനോടകം 200-ലേറെ പേരെ കൊല്ലപ്പെടുന്നത്. ആയിരങ്ങൾക്ക് അതല്ലാതെ കണ്ട് പരിക്കേറ്റു. 10,000 വീട് വിട്ടു പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായി. ഒരു വീട് നഷ്ട വീടൊക്കെ ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തള്ളപ്പെട്ടു. രണ്ട് സംസ്ഥാനം പോലെയായി. കുക്കികൾ താമസിക്കുന്ന ഒരു പ്രദേശവും മെയ്റ്റികൾ താമസിക്കുന്ന ഒരു പ്രദേശവും. സംസ്ഥാന സർക്കാരായിട്ട് ഇവിടെയെല്ലാം വെറും നോക്കുകുത്തികളായിട്ട് കയ്യും കെട്ടി നിൽക്കി. കാരണം കൂടുതൽ കരുത്തര മെയ്ത്തി വിഭാഗക്കാരാണ്, അവർ കൈകാര്യം ചെയ്തോളും. അപ്പോൾ കയ്യും കെട്ടി നിൽക്കുക, നിഷ്പക്ഷത പാലിക്കുക എന്ന് പറഞ്ഞാൽ കരുത്തുള്ളവരെ സഹായിക്കുക എന്നാണ് അർത്ഥം. പ്രധാനമന്ത്രി ഒരിക്കൽ പോലും മണിക്കൂപ്പുറിലോട്ട് വന്നിട്ടില്ല. കമാനീസ് അവസരങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നുമില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ എത്തി. അത് വിവിധ വംശീയ വിഭാഗങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും പൗരപ്രമുഖരെയും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു സമിതിക്ക് രൂപം നൽകിയെങ്കിലും അതുകൊണ്ടൊന്നും സംഘർഷത്തിന് യാതൊരു അയവും ഉണ്ടായില്ല. കുക്കികളെയും മെയ്റ്റികളെയും ഒരേപോലെ വിശ്വാസത്തിലെടുക്കുന്നതിൽ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സംവിധാനം തികഞ്ഞ പരാജയമായിരുന്നു എന്നതാണ് സത്യം. പോലീസിനെ കുക്കികളും അവർക്ക് യാതൊരു വിശ്വാസമില്ല. കുക്കികൾക്ക് ഈ സർക്കാരിനെയോ പോലീസിനെയോ വിശ്വാസമില്ല. പിന്നെ കേന്ദ്രം അസം റൈഫിൾസിനെ അവിടെ ഏർപ്പെടുത്തി. അവരെ മെയ്ത്തികൾ അവരെ അംഗീകരിക്കത്തില്ല. അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ പോലീസും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ വന്ന ഈ അസം റൈഫിൾസിൽ പെട്ട ആൾക്കാരെയും മെയ്ത്തികൾ ആക്രമിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ കലാപം ആളിപ്പടരുകയും അന്തർദേശീയ തലത്തിൽ ഇന്ത്യ നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോഴും ഈ ബീരേൻ സിംഗും സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരും ഇവരുടെ തണലിൽ, മോദിയുടെ തണലിൽ അഭിരമിക്കുകയാണ്, സുരക്ഷിതമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതിർത്തി സംസ്ഥാനങ്ങൾ കത്തിയിരിഞ്ഞിട്ടും ഒരിക്കൽ പോലും പ്രധാനമന്ത്രി ഈ കലാപഭൂമിയിലേക്ക്, കാരണം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനമാണ് മണിപ്പൂർ, വളരെയധികം സുരക്ഷാ കാരണങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംസ്ഥാനമായിട്ട് പോലും മോദി അവിടേക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഈ സംഘർഷത്തിൽ അദ്ദേഹത്തിന്റെ അതിനോട് പ്രതികരിച്ചു കൊണ്ടുവന്ന വാക്കുകൾ തന്നെ വളരെ ചുരുങ്ങിയ ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ കലാപത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഇലക്ഷനിലും തെരഞ്ഞെടുപ്പ് കാലത്തും ഒന്നും പറയുന്നില്ല. ഇപ്പോഴും 1 വർഷം പിന്നിട്ടിട്ടും ഈ കലാപം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഓരോ ഇന്ത്യക്കാരനും തലകുനിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം 1 വർഷമായിട്ടും അതിർത്തി സംസ്ഥാനത്തിൽ ജനങ്ങൾ പരസ്പരം ആയുധങ്ങൾ എടുത്ത് കലാപങ്ങൾ നടത്തുന്നു, പരസ്പരം ചുട്ടുകൊല്ലുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും അഗ്നിക്കിരയാക്കുന്നു. അപ്പോഴെല്ലാം ഭരണകൂടം നോക്കുകുത്തിയായിട്ടിരിക്കുന്നു. സർക്കാരിനൊരു പോറൽ പോലും ഇല്ല. ബീരേൻ സിംഗും സർക്കാരും ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ 1 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ അതിർത്തി സംസ്ഥാനമായ അതീവ സുരക്ഷയിൽ കാര്യങ്ങളെ കാണേണ്ടുന്ന മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ പത്രവാർത്തകൾ പരിശോധിച്ചാൽ അറിയാം, പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവിടെ പോകുന്നു, ഒരു മാറ്റവുമില്ല. ഇതാണ് ഇരട്ട എഞ്ചിൻ ബി ജെ പി സർക്കാർ വന്നാലുള്ള അവസ്ഥ എന്ന് നമ്മളെ ഒരിക്കൽ കൂടി മനസ്സിലാക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾ. വാർത്തകൾ, വാസ്തവങ്ങൾ മണിപ്പൂരിലെ ജനതയ്ക്കൊപ്പം ഏത് വിഭാഗത്തിൽപ്പെട്ട ജനതയാണെങ്കിലും കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കുന്നു. സ്ത്രീകളുടെ നേരെയൊക്കെയുള്ള പോലീസിന്റെയും മെയ്ത്തി വിഭാഗക്കാരുടെയും ഒക്കെയുള്ള ഇടപെടലുകൾ, ഏറ്റവും അധമമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ പലപ്പോഴും വാർത്തയായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള വെറും സങ്കുചിത നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്ന ഭരണകൂടത്തിന്റെ
ഈ ചതി ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും, സംജാതമാകും ഒരു കാലം എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വാർത്തകൾ വാസ്തവങ്ങൾ മണിപ്പൂരിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ ഇന്നത്തെ അവസ്ഥയിൽ പരിതപിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.